നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.വി. അൻവർ MLA ഉന്നയിച്ച ഒരു ആരോപണം, അത് കത്തിപ്പടരുകയാണ്. ഇതുവരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ വിഷയം പല രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒരു ആയുധം എന്ന രീതിക്ക് തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഈ ആരോപണങ്ങളെ ഉയർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഗവർണർ കൂടി ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. പി.വി. അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണം സർക്കാരിനെതിരെ ആയുധമാക്കി ഗവർണർ. മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന ആരോപണം അതീവ ഗൗരവമേറിയതാണ് എന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടിയെടുത്ത് ഉടൻ തന്നെ അറിയിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ഗവർണർ കത്ത് നൽകി. കത്തിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സ്വയം ഫോൺ ചോർത്തൽ സംബന്ധിച്ച പി.വി. അൻവറിനെതിരെയും കേസെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശിക്കും AdG.P. MR അജിത് കുമാറിനുമെതിരെ ആരോപണം കടുപ്പിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഫോൺ ചോർത്തൽ ഉന്നയിച്ചത്. AdG.P. മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയെന്ന ആരോപണം നിരവധി പ്രാവശ്യമാണ് പി.വി. അൻവർ MLA ആരോപിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിന്റെ മറവിൽ ഫോൺ ചോർത്തി എന്ന ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, താൻ ഫോൺ ചോർത്തിയെന്നും സ്വന്തമായി അൻവർ MLA കുറ്റസമ്മതം നടത്തുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഗുരുതരമായ രണ്ട് ആരോപണങ്ങൾ പുറത്തു വന്നു. പക്ഷേ സർക്കാർ ഇതുവരെയും ഒരു അന്വേഷണവും നടത്തുന്നില്ല. ഇത്തരത്തിലൊരു നടപടി, അതായത് ഇത്തരത്തിലൊരു മനോഭാവമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്കെതിരെ. ഈ സമയത്താണ് ഗവർണറുടെ കൂടി ഇടപെടൽ വന്നിരിക്കുന്നത്. ഭരണകക്ഷി MLA പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ സ്ഥിതി അതീവ ഗൗരവമാണെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഗവർണർ ഉന്നയിച്ചു. സർക്കാർ തലങ്ങളിൽ തന്നെ പല കൊള്ളരുതായ്മകളും നടക്കുന്നുണ്ട്. അൻവറും സുജിത് ദാസും തമ്മിൽ പുറത്തു വന്ന ശബ്ദരേഖ പോലീസും ക്രിമിനലുകളും തമ്മിലുള്ള ബന്ധത്തിന് തെളിവാണ് എന്നും ആരോപണം ശക്തമാവുന്നുണ്ട്. എന്തായാലും താനും ഫോൺ ചോർത്തിയെന്ന് അവകാശപ്പെട്ട MLAക്കെതിരെ നടപടി എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ ശക്തമാവുന്നുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. AdG.P.ക്കെതിരെയോ ഫോൺ ചോർത്തിയെന്ന അവകാശം ഉന്നയിച്ച MLAക്കെതിരെയോ കേസെടുത്തിട്ടില്ല. DGP സ്വീകരിച്ചിരിക്കുന്നത് റിപ്പോർട്ട് വരട്ടെ എന്നൊരു നിലപാടാണ്. മുഖ്യമന്ത്രിക്ക് അതിനു മുന്നേ ഇക്കാര്യത്തിൽ ഗവർണർക്ക് വിശദീകരണം കൊടുക്കേണ്ടി വരും എന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഗവർണറുടെ ഇടപെടൽ നിർണായകമായിരിക്കുകയാണ്. അതേസമയം AdG.P. അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ദിവസവും പി.വി. അൻവർ MLA ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. RSS നേതാക്കളുമായി AdG.P. നടത്തിയ കൂടിക്കാഴ്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി അവർ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്നതടക്കമുള്ള ആരോപണമാണ് ശക്തമാവുന്നത്. പോലീസിലെ RSS അംഗം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും അൻവർ ആരോപിച്ചു. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസും അട്ടിമറിച്ചു. ഇതന്വേഷിച്ച ACP കഴിഞ്ഞ ഇലക്ഷനിൽ BJP ബൂത്ത് ഏജന്റായി എന്നും അദ്ദേഹം ആരോപിച്ചു. ആശ്രമത്തിൽ നിന്ന് കണ്ടെടുത്ത റീത്തും ഭീഷണിക്കുറിപ്പും കാണാതായി. RSSകാരുടെ ഫോൺ കോൾ വിവരങ്ങൾ പരിശോധിച്ചില്ല. കാരായി രാജന്റെയും IP വിനുവിന്റെയും വരെ കോൾ വിവരമെടുത്തു. AdG.P. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണോ കരുതാൻ? എന്നാൽ അൻവർ ഇനി അധികം മിണ്ടരുത് എന്ന ഒരു നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ CPM അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമോ എന്ന ചോദ്യം ശക്തമാണ്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്നും അൻവറിനെ അറിയിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമാണ് ഫോർമുലയിലൂടെ പ്രശ്നപരിഹാരത്തിനൊരുങ്ങുന്നത്. അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കൂടി മങ്ങലേൽക്കുന്ന തരത്തിലേക്ക് മാറുന്നത് CPM വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. പി.വി. അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളും താനും ആ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന ഏറ്റുപറച്ചിലുമൊക്കെ CPMന് കനത്ത തിരിച്ചടി തന്നെയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.